നമ്മളിൽ ആരച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷർട്ടയില് മുട്ടല്ലേ. ഓർമ്മയുണ്ടോ നോക്ക്, ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. മാഷ് നാഗപട്ടണം പോയിരിക്കൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ, 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 ഇതാ നിന്റെ അമ്മ. അമ്മ, അയ്യോ, എനിക്ക് അയ്യോ, എന്താ ഇത്? ദേവികമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അയ്യോ, മതി. അയ്യേ, എന്താ ഉണ്ണിത്? ഒരു ഉപ്പേർപ്പിക്കല്ലേ. അമ്മ, ഞാൻ പെണ്ണായി. ദേ ഇതില് കണ്ട, ദേ നോക്കി. എന്താ മോനെ ഇത്? ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. ആരാ? നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ? ചെറുപ്പത്തിൽ നീ ഇവളെ അമ്മിക്കുട്ടി എന്നാ വിളിച്ചിരുന്നതേ. അമ്മിക്കുട്ടി? അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ. ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട. എന്നാ ആട്ടുകല്ലേ വിളിക്കാം. ആട്ടുകല്ലേ ഉണ്ണി. അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ. പാവം, അമ്മ എപ്പോഴും ഇങ്ങനെയാ, ഒന്നും ഓർമ്മയില്ല. ഉണ്ണി, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അമ്മൂന്റെ അമ്മയാടാ. ആ, അമ്മൂടെ അമ്മ, അമ്മൂമ്മ. കണ്ടോ, അവൻ എന്നെ ഓർത്തല്ലോ. ആരത്? മുത്തശ്ശി. ആ മുത്തശ്ശി, കുട്ടി ഏതിലാസിലാ പഠിക്കുന്നേ? വായിൽ പല്ലൊന്നും മുളച്ചില്ല. ഞാൻ പറയാറില്ലേ, എന്റെ ചർമ്മം കണ്ട പ്രായം തോന്നില്ലാന്ന്. പട്ടണ മോനെ, പണിക്കരമാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ? എന്റെ അച്ഛനിപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാം ഉണ്ണേട്ടന്? ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ആയിരുന്നപ്പോ ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ. ഇയാള് കോത്താഴ്ത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ. ഇയാൾക്കെന്താ തലക്ക് വട്ടണ്ട? ഉണ്ടോ? ഏ നിക്കണ അയാള്, കണ്ടാ കണ്ടാ കണ്ടാടി. കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. വയസ്സാം കാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ എന്ന് കരുതിയതാ. സാരമില്ല, മാഷിനെ നോക്കാൻ ഒരാളായല്ലോ. അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ. സമയം പോണതറിയില്ലല്ലോ. അതെ, മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ, അത്ര നല്ലതല്ല കേട്ടോ. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാശന, ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിവില്ലായിരുന്നു. ഓ, ഫസ്റ്റ് നൈറ്റ് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുല്യടാ, സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പരമുട്ടാതെ ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം.
ഞാനെന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെയായി. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ദേ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്, 48 സെന്റ് ചില്ലാനം. ചില്ലാനം ചില്ലാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി, നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ 20 സെന്റ് സ്ഥലം. അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18.5 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവർന്ന് എഴുതേ അത് കേസിൽ കിട്ടുന്ന പറമ്പാണ്. അതേ, ഇനി ഞാനും രണ്ട് പെങ്ങന്മാരുണ്ട്. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത്. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ വഴി വഴി വഴി, അത് മാറ്റി വയ്യ. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? ഞങ്ങളെ വീട് വെക്കാൻ. അതെന്താ? എന്താ ഇത്? കൊളം. 6 സെന്റ് കൊളം അല്ലേ? അയ്യോ കൊളം ആണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് വെക്കുന്നത്? കൊളത്തിൽ എങ്ങനെ വീട് വെക്കുന്ന? ഞാൻ ചോദിച്ചാ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്കത്. 5 സെന്റ് വഴി ഇത് ചില്ലുവാനും അതൊക്കെ വീട്. എന്റെ അളിയൻ വന്നെന്ന് കേട്ട്, അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോന്നത്. നീ കണ്ട കൃഷ്ണകുട്ടി ഉവാ എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പുപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണോ? അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി. വണ്ടി വിട്ടേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത്. ഇതാ നമ്മുടെ ഉണ്ണി അളിയാ, ഇതായിരുന്നു എന്റെ അളിയൻ, എന്റെ പൊന്നളിയാ. കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കുന്ന അളിയാ. ഈ അളിയന്റെ ഒരു തമാശ അളിയാ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്, കാഷ്വൽ ടോക്ക്. ഞാൻ വിട്ടെ. ആഹാ, ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ്. എന്റെ അളിയൻ, എന്റെ സ്വന്തം അളിയൻ ബാളിയ, നമുക്ക് അകത്തു പോയി സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഒന്നും സംസാരിച്ച് ശരിയാവൂല, നമുക്ക് പുറത്തുപോയി സംസാരിക്കാം. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം. പോരെ. അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊരാ. എന്താ ഇത്? എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ? അളിയൻ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. വനജേ, ഒരു മുണ്ടെടുക്കൂ. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. അച്ഛാ, ആരാപ്പ പോയ കരിമ്പൂതം? അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ, വനജയുടെ. എന്നാലും എന്റെ മോനെ നീ മഞ്ചേച്ചിയുടെ പേര് പോലും മറന്നു പോയല്ലോടാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടുത്തെ അമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല, അതുകൊണ്ട് വഞ്ചേച്ചിയുടെ അടുത്തേക്ക് പോന്നോളൂ. പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ, അതുകൊണ്ട് മോനെ അങ്ങോട്ട് പോന്നോളൂ. ഞാൻ റെഡി, നമുക്ക് പോവാം. നീ ഇത് എന്ത് ഭാവിച്ച? ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു. തൽക്കാലം മാത്രം മാത്രം മനസ്സിലാക്ക മതി. അളിയ, നമുക്ക് കറങ്ങാം. ഈ കറങ്ങലല്ല, നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ. വേണ്ട, ഞാൻ പറയുന്നു ബിസിനസ്സിൽ നമ്മൾ ഓരോ അരി സൂക്ഷിച്ചു വെക്കണം. അരണത് പെങ്ങളൊക്കെ ടി എസ് ത്രീ തന്നെ തുക തരുമോ അളിയ? നോക്കച്ച, എന്തൊരു ചേർച്ച! ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ.